കണ്ണനും ഞാനും തമ്മിലുള്ള റിസംബ്ലൻസ് ഉണ്ട് പിന്നെ ഞാനും അപ്പാവും തമ്മിലുള്ള റിസംബ്ലൻസ് കുറെ പേര് പറയാറുണ്ട് കണ്ണനും അമ്മയും തമ്മിലുള്ള ക്യാരക്ടർ റിസംബ്ലൻസ് അതെന്താണ് അത് രണ്ടുപേരും ഭയങ്കര കമ്പോസ്റ്റ് ക്വയറ്റ് അങ്ങനെ ഓവർ എക്സ്പ്രസീവ് ടൈപ്പ് അല്ല പക്ഷെ അമ്മ എന്നോട് പറഞ്ഞ ഭയങ്കര സ്റ്റബേൺ ആണ് അമ്മ കുറച്ച് വാശിയുള്ള അതെ അതെ സ്റ്റബേൺ ആണ് പക്ഷെ ഇപ്പൊ വാശി പറഞ്ഞു മിണ്ടാതിരിക്കീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനത്തെ രണ്ട് മൂന്ന് ദിവസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകും എനിക്കും അപ്പാക്കും ഒക്കെ മാക്സിമം ഒരു അരമണിക്കൂറിന്റെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടാവു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ആയിട്ട് കാണിച്ച് തീർക്കും ബോഡി വിട്ടത് പോയി കഴിയാത് അമ്മ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ അതായത് ചക്കിക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ മൊത്തം അവിടെ പറഞ്ഞു തീർത്തിട്ടേ ചക്ക എഴുന്നേറ്റ് പോകത്തുള്ള അങ്ങനെയാണോ അതൊക്കെ എല്ലാരും വിണ്ടാതെ കേട്ടോളൂ ഞാൻ ഗ്യാപ്പ് കൊടുക്കാറില്ല കേട്ടാനുള്ള ഗ്യാപ്പ് കൊടുക്കില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പോയേക്കോട് ഐ മേക്ക് ഡ്രമാറ്റിക് എക്സിറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത അവസാനം അമ്മ വഴക്കിട്ട് മിണ്ടാതിരുന്ന ദിവസങ്ങളുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കവരും മിക്കപ്പോഴും പഠിക്കാത്ത കാര്യത്തിനാണ് അടിയാവുന്നത് ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഞങ്ങള് ഭയങ്കര ഞങ്ങള് രണ്ടുപേരും അൺസെപ്പറബിൾ ആണ് അതെന്ത് ഇൻസെപ്രബിൾ ആണ് പക്ഷെ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രം അമ്മ ടീച്ചറിന്റെ മോളാണ് അപ്പൊ ആണ് ഞാൻ ബാക്ക് ബെഞ്ചർ അതെ നമ്മൾ മോളായിട്ട് വരും ഞാൻ ആ കാര്യത്തിൽ എൻ്റെ അച്ഛന്റെ മോളായിട്ട് വരും ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുള്ളു അപ്പൊ എനിക്ക് വരാത്ത സബ്ജെക്ട് ആണ് മാത്സ് അമ്മയാണെങ്കിൽ ആണെങ്കി മാത്സ് ടീച്ചറിന്റെ മോളാണ് അപ്പൊ അമ്മയ്ക്ക് മാത്സ് അമ്മ ടോപ്പർ ആയിരുന്നു എങ്ങാണ്ട് നയന്റി ഫൈവ് ഒക്കെ എടുത്ത കൂട്ടത്തിലുള്ള ആളാണ് അപ്പൊ ആ കാര്യത്തിൽ മാത്രം വഴക്കുണ്ടാക്ക അപ്പൊ ഒരു ദിവസം ഒരുപാട് വഴക്ക് കിട്ടി അപ്പൊ ഞാൻ വിളിച്ച അപ്പനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ജീവിക്കണ്ട അപ്പ ഏതോ ഷൂട്ടിങ്ങിന്റെ ഇടയിലായിരുന്നു അപ്പ ഞാൻ കിടന്ന് കരയുന്ന കേട്ടിട്ട് അവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് പിന്നെ ഒന്നുമില്ല കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ പഠിത്തത്തിന്റെ ഇടയിൽ വഴക്ക് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ അമ്മ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു ഇത്രയും കടുത്ത ഡയലോഗ് അടിച്ചോ എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ ജീവിക്കണ്ട എനിക്ക് ഇവിടെ എനിക്കിനി ഇവിടെ പറ്റില്ല എനിക്ക് അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ സ്കൂളിൽ പോയില്ലെങ്കിലും ഞാൻ അപ്പയുടെ കൂടെ ഞാൻ ഷൂട്ടിങ്ങിന് ഞാൻ വന്ന് കൂടെ ഞാൻ വന്ന് നിന്നോളാം അത്രയും വലിയ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണോ കോളേജ് നൈസായിട്ട് പുറത്തേക്ക് തീരുമാനിച്ചത് ആക്ച്വലി ഞാൻ വിചാരിച്ചത് അങ്ങനെ ഒരു ഒരു ഫ്രീഡം ഒക്കെ കിട്ടും പക്ഷേ ഞാൻ സിക് ആയി പോയി വിചാരിച്ച എക്സ്പെക്ടേഷൻ വേർസസ് റിയാലിറ്റി ആയി പോയി അത് വല്ലാത്തൊരു റിയാലിറ്റി ആയി പോയി ഇവിടെ ഇവിടെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട് ഒരു ഗ്യാങ് ഉണ്ട് പിന്നെ വീട് വിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല ഞാൻ എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ വരണം ദാറ്റ് എന്റെ കംഫർട്ട് സോൺ വീട്ടിൽ വരണം അമ്മ ഉണ്ടാവും അപ്പ ഉണ്ടാവും കണ്ണൻ ഉണ്ടാവും ഇത് വേൾഡ് ഇതാണ് അപ്പൊ പെട്ടെന്ന് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ റുട്ടീൻ ഡിഫറെന്റ് ആയി പിന്നെ ഞാൻ പിക്ക് ചെയ്ത കോഴ്സ് വന്നിട്ട് അങ്ങനെ ഡെയിലി ക്ലാസ്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല അവിടെ